ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GMAT, അതായത് ഗ്രാജുവേറ്റ് മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം ദ എഡ്യൂക്കേറ്റർ എന്ന യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ഈ ചാനൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാറ് നമ്മുടെ കരിയറും എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങൾ, നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമായ ഗൈഡൻസ് എങ്ങനെ നേടിയെടുക്കാം എന്നൊക്കെ രീതിയിലുള്ള ഡിസ്കഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ടാണ് ദ എഡ്യൂക്കേറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും. സോ ഫ്രണ്ട്സ്, ഇനി ആദ്യം മനസ്സിലാക്കേണ്ടത് GMAT എന്താണെന്നുള്ളതാണ്. അതായത് GMAT നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഇസ് എ ഗ്രാജുവേറ്റ് മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ്. അതായത് മാനേജ്മെൻറ്റ് കോഴ്സസും ബിസിനസ് റിലേറ്റഡ് ആയ കോഴ്സസിൻ്റെ ഗ്രാജുവേറ്റ് ലെവൽ, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ പഠനത്തിന് US കാനഡയിലും പോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ GMAT സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GMAT എന്നുള്ള ആ ഒരു എക്സാം ശരിക്കും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത് ഗ്രാജുവേറ്റ് മാനേജ്മെൻറ്റ് അഡ്മിഷൻ കൗൺസിൽ GMAC ആണ്. അവരുടെ ഒരു ട്രേഡ് മാർക്ക് എക്സാമാണ് GMAT. ഇത് 1953 റെസ്റ്റോൺ വെർജീനിയ അമേരിക്കയിലാണ്, അതായത് US സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതൊരു കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് എന്ന് കൂടി പറയാറുണ്ട്. അതായത് ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ അതിൻ്റെ ടാലൻറ്റ്, എൻ്റെ എഫേർട്ട്, എൻ്റെ നിലവാരത്തിനനുസരിച്ചായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അതായത് ഞാനും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കും ഞങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള ആൻസർ, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള സമയമാണ് ആൻസർ ചെയ്യാൻ എടുത്തതെങ്കിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ പോകുന്നത്. അതിനെയാണ് കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി GMAT ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കമ്പോണൻസാണ്, വിഭാഗമാണ് ഈ ക്വസ്റ്റ്യൻസിൽ അവർ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ആദ്യം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ അനലിറ്റിക്കൽ റൈറ്റിംഗ്. അതായത് നമ്മുടെ കുറേ ഇൻഫർമേഷൻ പീസസ് തന്നാൽ ആ ഇൻഫർമേഷൻ പീസസിനെ അതിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അത് റിലേറ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ നമ്മളെ തരപ്പെടുത്തിയെടുക്കുന്ന ആ ഒരു വിഭാഗമാണ് ശരിക്കും അനലിറ്റിക്കൽ റൈറ്റിങ്ങിൽ വരുന്നത്. രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. പറയുമ്പം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിൽ മെയിനായിട്ടും ബേസിക് മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ബേസിക് മാത്തമാറ്റിക്സിലെ സ്കിൽസിനെ നമ്മുടെ അനലിറ്റിക്കൽ തിങ്കിങ്ങിനും അനലിറ്റിക്കൽ ഇൻ്റർപ്രിറ്റേഷനും നമ്മുടെ റിയൽ വേൾഡ് പ്രാക്ടിക്കൽ വേൾഡ് ക്വസ്റ്റ്യൻസ് തന്നിട്ട് നമ്മുടെ ബേസിക് മാത്തമാറ്റിക്കൽ സ്കില്ല് വെച്ച് എത്ര വിജയകരമായി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന വിഭാഗമാണ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്ങിലുള്ളത്. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് വെർബൽ റീസണിങ്. അതായത് നമുക്കറിയാം ഏതൊരു പഠനത്തിൻ്റെയും അനലിറ്റിക്കൽ സ്കില്ല് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ ലാംഗ്വേജിന് എങ്ങനെ നമ്മൾ ക്രിയാത്മകമായി നല്ല എഫക്റ്റീവായി നല്ല എഫേർട്ട്ലെസ്സായി നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവർ വെർബൽ റീസണിങ്ങിൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ ലോജിക്കൽ റീസണിങ് വെച്ചിട്ട് കൺസെപ്റ്റ്സും പ്രോബ്ലംസും ത്രൂ വേർഡ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര വിജയകരമായി മനസ്സിലാക്കി അതിനുള്ള ആൻസർ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യമാണ് ഇവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി നാലാമതായിട്ടുള്ള വിഭാഗമാണ് ഇൻ്റഗ്രേറ്റഡ് റീസണിങ് എന്ന് പറയും. അതായത് ഇവിടെ നമ്മൾ ഇൻഫർമേഷൻ സിന്തസൈസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ഫോംസിലാണ്. അതായത് നമുക്ക് ചിലപ്പം ഗ്രാഫ് തരും, ചിലപ്പോൾ ടെക്സ്റ്റ് തരും, ചിലപ്പം ഫിഗേഴ്സ് തരും, ചിലപ്പം നമ്പേഴ്സ് തരും. ഇതൊക്കെ ഉൾപ്പെടുത്തി ഇതൊക്കെ കുഴച്ച് മറിച്ചുള്ള ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ആയിരിക്കും നമ്മുടെ മുമ്പിൽ ഇട്ട് തരുന്നത്. ഇതിൽ നിന്നും ഇൻഫർമേഷൻ എങ്ങനെ നമ്മൾ എടുക്കുന്നു എന്നിട്ട് അതിന് എങ്ങനെ ആൻസർ ചെയ്യുന്നു എന്ന കാര്യമാണ് ഇൻ്റഗ്രേറ്റഡ് റീസണിങ്ങിൽ ചെയ്യുന്നത്. അതാണ് ഈ നാല് വിഭാഗം ക്വസ്റ്റ്യൻസ് നമ്മൾ GMAT പഠിക്കാൻ പോകുന്നത്. ഇനി GMAT ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഈ എക്സാമിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? 3.5 മണിക്കൂറാണ് ഈ എക്സാമിൻ്റെ ഡ്യൂറേഷൻ. ഇതിൽ 3 മണിക്കൂറും 7 മിനിറ്റുമാണ് ടെസ്റ്റ് ടൈം. പിന്നെ ഈ എക്സാം എഴുതിയാൽ അതിൽ നിങ്ങൾക്ക് സ്കോർ കിട്ടിയാൽ ആ സ്കോറിൻ്റെ വാലിഡിറ്റി അത് 5 വർഷമാണ്. കൂടാതെ 1 വർഷത്തിൽ മാക്സിമം നമുക്ക് 5 തവണയാണ് ഈ എക്സാം എഴുതാൻ പറ്റുന്നത്.
പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ എക്സാം എഴുതുമ്പോഴും 16 ദിവസത്തെ ഗ്യാപ്പ് വേണം എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ എക്സാം എത്ര സ്ഥലങ്ങളിലാണ്, എത്ര രാജ്യങ്ങളിലാണ് കൊടുക്കുന്നത്? ഏകദേശം 600 ടെസ്റ്റ് സെൻ്ററാണ് 114 രാജ്യങ്ങളിലായി ജിമാറ്റിന് ഉള്ളത്. കൂടാതെ എന്താണ് ജിമാറ്റ് എഴുതാനുള്ള പ്രീ റിക്വസിറ്റ്സ്, എലിജിബിലിറ്റി, അല്ലെങ്കിൽ എന്ത് യോഗ്യതകളാണ് ഈ എക്സാം എഴുതാൻ വേണ്ടത്? ശരിക്കും ഇതിന് ഒഫീഷ്യലായി ഒരു റിക്വസിറ്റും ഇല്ല. പിന്നെ നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഹോൾഡറാണെങ്കിൽ, യു ജി ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലൂവൻസി ഓൾറെഡി നിങ്ങൾക്കുണ്ട് എന്നുള്ള ആ ചില നിർബന്ധം, അത് നിങ്ങൾ ഓൾറെഡി മെൻ്റാണ്, നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ഒരു ധാരണ വെച്ചിട്ടുള്ള ആൾക്കുള്ള എക്സാമാണ് ശരിക്കും ജിമാറ്റ്. കൂടാതെ ഫീസിനെ കുറിച്ച് പറയുമ്പം $250 ഓരോ എക്സാമിനുള്ള ഫീ. പിന്നെ ഇതിൻ്റെ സ്കോർ അല്ലെങ്കിൽ ഇതുമായി കിട്ടുന്ന ഗ്രേഡ് ആരാണ് യൂസ് ചെയ്യുന്നത്? ഏകദേശം 7000 പ്രോഗ്രാംസിന്, 2300 ഗ്രാജുവേറ്റ് ബിസിനസ് സ്കൂൾസ് ഇവരുടെ സ്കോർ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ ജിമാറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ എഹെഡ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. താങ്ക് യു.